കുറച്ചുകൂടി നമുക്ക് സൈഡ് മാറി നോക്കാം. വാ, അത് പൊളിച്ചു പൊളപ്പൻ. അവിടുത്തെ കളി തന്നെ കൊള്ളാം. പൊളപ്പം വ്യൂ പൊളിച്ച്. വാ, സൂപ്പർ എന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ലാത്തൊരു വ്യൂ. സംഗതി പൊളപ്പൻ. വാ, റിവ്യൂ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തത്, ഒരു വിഷയമില്ല. ഇടലാം കാറ്റ് ഒരു രക്ഷയില്ല. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിയിട്ട് പോയി. അത്ര സെറ്റായിട്ട് പോയി, ആടി പോയി. വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞു. ഞാനിത് വീട്ടിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഇത്രയും പടിക്കെട്ടിറങ്ങണം. നോക്കട്ടെ. മിക്കവാറും റാപ്പ് ഇട്ട് സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും ഈ ഫുട്ടേജ്. അത്ര ഏതായാലും പൊളിച്ചു. ഓണം കഴിഞ്ഞിട്ടുള്ള ട്രിപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒട്ടും ആളില്ല. പിന്നെ മഴ വന്നും പോയി നിൽക്കുകയാണ്. എപ്പോൾ പെയ്യും എപ്പോൾ പോകുന്നതും ദൈവം തമ്പുരാൻ തന്നെ അറിയാം. ഏതായാലും പക്ഷെ ഇവിടെ കയറി നിൽക്കാനൊക്കെ ആയിട്ട് പുതർ പോലെയും പിന്നെ ഗോകൾ പോലത്തെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതാണ്ടല്ലേ, അത് അതിലൊരെണ്ണമാണ്. ഏതായാലും മോട്ടോകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സെറ്റപ്പിൻ്റെ ബാഗിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രാഫിക്കിൽ എൻ്റെ അടുത്തൊരു തീരുമാനമാവും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഏതായാലും ഒന്ന് മാതാനെ കൂടെ കണ്ട് തൊട്ടുമുത്തിയതിനു ശേഷം ഇവിടെ നിന്നൊരു സലാം വെച്ച് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ. ശരി, അപ്പോൾ പിന്നെ കാണാം. ഗുഡ് ബൈ. ചെയ്യുന്നത്.